അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ്. നമുക്ക് ഗ്രിൽ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഗ്രിൽ ചിക്കൻ ഗ്രില്ലില്ലാതെ നമുക്ക് എങ്ങനെ ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഈ ചിക്കനൊക്കെ ഒന്ന് നല്ലവണ്ണം കഴുകിയെടുക്കാം. പപ്പുസ കുറച്ച് വെള്ളം എടുത്തിട്ട് വാ. ആ ഇന്ന് നമ്മുടെ മരുമോനുണ്ട്, നമുക്ക് ഹെൽപ്പായിട്ട് ഇന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന ആള്. ഇതൊക്കെ ഒന്ന് കഴുകി ക്ലീൻ ചെയ്തെടുക്കണം, അതിന് മൊത്തം വേസ്റ്റാണ്. ചിക്കനൊക്കെ ഞാൻ നല്ലവണ്ണം ഒരു രണ്ട് മൂന്ന് തവണ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതിൽ ഓരോ വര ഇട്ട് കൊടുക്കാം, നമുക്കൊന്ന് ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഈ മസാലയൊക്കെ പിടിക്കാനായിട്ട് നമുക്കിതിലൊന്ന് വരഞ്ഞു കൊടുക്കണം. മസാല പിടിക്കണമെങ്കിൽ ഇതുപോലെ ഇടയ്ക്ക് ഓരോ വര ഇട്ട് കൊടുത്തില്ലെങ്കിൽ മസാല ഫുള്ളായി പിടിക്കില്ല. അതുപോലെ അപ്പോൾ ചിക്കനൊക്കെ വരഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വേണ്ട മസാല റെഡിയാക്കിയെടുക്കാം. ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു രണ്ട് ടീസ്പൂൺ ഗരം മസാല, ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു ചെറിയ കഷ്ണം ചെറുനാരങ്ങ, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് മല്ലിത്താഴയും കൂടെ എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്കിത് മിക്സ് ചെയ്യാം. നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ആവശ്യത്തിന് മാത്രം ചേർത്താൽ മതി, ഉപ്പ് കൂടിപ്പോവാതെ നോക്കണം. കുറച്ച് എണ്ണ നമുക്കിതിൽ ചേർത്ത് മിക്സ് ചെയ്താൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. ചെറുനാരങ്ങ ഒരു കഷ്ണം പിഴിഞ്ഞൊഴിക്കാം. ഈ കുരുവൊക്കെ നമുക്ക് എടുത്ത് കളയാം, കുരു ഇതിലേക്ക് ആവശ്യമില്ല. ഈ മസാല മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ല മണം, എന്താ മണം അറിയ ഇതിൻ്റെ. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്കിത് ലൂസാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ചിക്കനിലേക്ക് നമുക്ക് തേച്ച് പിടിപ്പിക്കണം. അതിന് നമുക്കിനി ഇതിലേക്ക് ചിക്കനിലേക്ക് നമുക്കിത് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് നമുക്കിത് മൊത്തം തേച്ച് പിടിപ്പിക്കണം. ഈ വരഞ്ഞ് വെച്ചിരിക്കുന്ന ഗ്യാപ്പിലൊക്കെ ഫില്ലാകത്തക്ക രീതിയിൽ ഇത് നല്ലവണ്ണം ഒന്ന് തേച്ച് പിടിപ്പിക്കാം. അതിൻ്റെ ഉള്ളിലൊക്കെ തേച്ച് പിടിപ്പിക്കും. ചിക്കൻ്റെ അകത്തൊക്കെ അകത്തൊക്കെ രീതിയിൽ കംപ്ലീറ്റ് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തായി കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും വലിയൊരു നന്ദി അറിയിക്കുന്നുണ്ട്. നമുക്കിനി കുറച്ച് പണിയും കൂടെ ഉണ്ട്, ഇതിനകത്ത് കുറച്ച് ഫില്ലിങ്ങും കൂടെ ഉണ്ട്. ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഒരു സവോള നമുക്കെടുത്തിട്ട് ഇതുപോലെ ഇതുപോലെ നമുക്ക് ചെറുത് ചെറുതായിട്ട് കട്ട് ചെയ്യാം. കത്തി പവറാണ് കേട്ടാ, കത്തി ഭയങ്കര മൂർച്ചയാണ്. ഇതുപോലെ
പച്ചമുളകും നമുക്കിതുപോലെ എടുത്തിട്ട് കുനു കുനാന്ന് അരിയുക. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിത്തഴയും കൂടെ നമുക്ക് ചെറുതായി അരിയാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ തക്കാളിയിലും സവോളയിലൊക്കെ ഉപ്പ് പിടിക്കാനായിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കനിലും മസാലയിലൊക്കെ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഉപ്പ് കൂടിപ്പോവാതെ നോക്കണം. ഇനി നമുക്ക് ഈ സംഭവം നമുക്കിതിനെ ഇങ്ങനെ എടുത്തിട്ട് ചിക്കൻ്റെ ഉള്ളിലേക്ക് നമുക്ക് നിറച്ച് കൊടുക്കാം. ഓക്കെ, മസാലയൊക്കെ പിടിക്കാനായിട്ട് നമുക്കിത് ഒരു മണിക്കൂർ റെസ്റ്റിന് വയ്ക്കാം. ഓക്കെ, അപ്പോഴേക്കും നമുക്ക് അടുപ്പ് റെഡിയാക്കാം. നമുക്ക് നമ്മുടെ ചിക്കൻ ഇങ്ങനെ കോലിലിങ്ങനെ നമുക്കിതിങ്ങനെ കോർത്തിട്ട് ഇങ്ങനെ വയ്ക്കാം. നമുക്കിതിൻ്റെ ഈ കാലിങ്ങനെ രണ്ടും കൂടെ ഒരു കമ്പി ഉപയോഗിച്ച് നമുക്കൊന്ന് കെട്ടിവിടണം, അല്ലെങ്കിൽ കോഴി മൊത്തമായിട്ട് തിരിയും. നമുക്കിതെല്ലാം കൂടെ ഒന്ന് കമ്പിയിട്ടൊരൊറ്റ കെട്ടങ്ങോട്ട് കെട്ടാം. ഈ കമ്പിയിലാണ് ഇതിൻ്റെ നിലനിൽപ്പ്. കമ്പിയിട്ട് കെട്ടിയില്ല എന്ന് പറഞ്ഞത് തിരിക്കുന്ന സമയത്ത് മൊത്തം തിരിയില്ല, കമ്പ് മാത്രം തിരിയും. അടുപ്പ് നമുക്ക് റെഡിയാക്കാം, അടുപ്പൊന്ന് കത്തിക്കാം. അടുപ്പ് നമുക്കൊന്ന് കത്തിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അടുപ്പൊക്കെ നല്ലോണം കത്തി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ചിക്കൻ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇങ്ങനെ ഒന്ന് തിരിച്ചു കൊടുക്കണം, എങ്കിലേ എല്ലാ ഭാഗവും ഒരുമിച്ച് വേകുള്ളൂ. ഇതിൽ എണ്ണൻ്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. നമ്മൾ മസാല മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് മിക്സാവാൻ വേണ്ടി കുറച്ച് എണ്ണ ഒഴിച്ചെന്നേ ഉള്ളൂ. ശരിക്കും ചിക്കനിന്ന് ആ നെയ്യൊക്കെ അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. തീ ഒരുപാട് കത്തിയാൽ മൊത്തമായി കരിഞ്ഞു പോകും. തീയൊക്കെ കത്തി തീർന്നിട്ടുണ്ട്, കനലായിട്ടുണ്ട് കേട്ടോ. സംഭവം ഏകദേശം വെന്ത് വരുന്നുണ്ട്, നമ്മുടെ ചിക്കൻ ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട്. വാവ്, അങ്ങനെ നമ്മുടെ ഗ്രിൽ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വെന്ത് എല്ലാ ഭാവവും വെന്ത് അടിപൊളിയായിരുന്നു, നല്ല മണമൊക്കെ വരാൻ തുടങ്ങി. നമുക്കിതൊരു തട്ടിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഗ്രിൽ ചിക്കൻ റെഡി. നമുക്കിത് അഴിച്ചിട്ട് ഇത് എന്ത് അവസ്ഥ എന്നുള്ളവർ നോക്കാം. യമ്മി, സംഭവം അടിപൊളി കേട്ടാ. നല്ല വെന്ത് സെറ്റപ്പ് ആയിട്ടുണ്ട്. ഗ്രിൽ ചിക്കൻ എങ്ങനെയുണ്ട് നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ. നമ്മുടെ കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ, നമുക്ക് എല്ലാവരും വിളിച്ചിട്ട് നമുക്ക് എല്ലാവരും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റാണ് കേട്ടോ, ടേസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത് സ്പെഷ്യൽ ഗസ്റ്റാണ്.
നമ്മുടെ സഹായി കൂടിയാണ് നമ്മുടെ മരുമോൻ. കഴിച്ചു നോക്കി എങ്ങനെയുണ്ട് പപ്പുസേ? അടിപൊളി ടേസ്റ്റ് ആണ്, സൂപ്പർ ആയിട്ടുണ്ട്. നാരങ്ങ ഇതിൽ പിടിക്കാം. സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.